മലയാളത്തിലെ ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ജോണറാണ് ഹൊറർ. ആൻഡ് ഓരോ ഫിലിം കഴിയും തോറും പുതുതായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇന്ന് അങ്ങനത്തെ ഒരു ഫിലിം കണ്ടു. Z5 പുറത്ത് വന്ന് രഞ്ജിത്ത് കമലാശങ്കർ സലീൽ മേനോനൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ചതുർമുഖം എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് ഫ്രണ്ട്സ് കോഡ് ആമുബൈസ്മാറിൽ ഫ്രം ത്രീമിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. പരമാവധി സ്പോയിലേഴ്സ് ഇല്ലാത്തൊരു ഇൻട്രോ മാത്രം ഞാൻ പറയും. നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജി ഒരു നെഗറ്റീവ് രീതിയിൽ സഞ്ചരിച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് ഈ ഫിലിം മുന്നോട്ട് വെക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത് നമ്പർ 1, ഈ ഫിലിമിൻ്റെ നരേഷനാണ്. തുടക്കം മുതൽ അവസാനം വരെ നല്ല എൻഗേജിങ് ആവുന്ന രീതി തന്നെ ഈ ഫിലിം നരേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു മലയാളം ഫിലിം എന്ന രീതിയിൽ നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയത്. ആൻഡ് അതിനെ സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ നല്ല കൺവിൻസിങ് ആവുന്ന സെറ്റപ്പിലൊക്കെ ഫിലിമിൽ കൊണ്ടുപോന്നിട്ടുണ്ട്. ആൻഡ് അത് അത്രയും ഡീസൻ്റായിട്ട് ഈ ഫിലിമിലും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 2, ഈ ഫിലിമിലെ സൗണ്ട് ഡിസൈനിങ് ആണ്. ഈ ഫിലിമിലെ സൗണ്ട് ഡിസൈനിങ് അത്രയും ഡീസൻ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിസൈനിങ്ങിൽ അത്രയും നല്ല ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. ഓരോ സൗണ്ടിനും അത്രയും പെർഫെക്ഷനൊക്കെ ഈ ഫിലിമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സൗണ്ടിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അത്രയും ക്രിസ്പ് ആൻഡ് ക്ലിയർ എന്ന് പറയേണ്ടി വരും. അത്രയും നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ സൗണ്ട് ഡിസൈനിങ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഹൊറർ ഫിലിം ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് സൗണ്ട് ഡിസൈനിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതൊക്കെ കൊള്ളാവുന്ന രീതിയിലൊക്കെ ഈ ഫിലിമിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്പർ 3, ഈ ഫിലിമിൽ ചില പെർഫോമൻസുകളൊക്കെ പറയാനുണ്ട്. മഞ്ജു വാര്യരുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട ഒന്നാണ്. കാരണം അത്രയും അടിപൊളിയായിട്ട് ഈ ഫിലിമിൽ മഞ്ജു വാര്യർ പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഈ അടുത്തൊന്നും ഇവരുടെ പെർഫോമൻസ് എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനത്തെ ഒരു പെർഫോമൻസാണ് ഈ ഫിലിമിൽ ചെയ്തിട്ടുള്ളത്. കൊടുക്കുന്ന സ്ക്രീൻ പ്രസൻസ് ആണെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറിന് സിങ്ക് ആവുന്ന ഒരു പെർഫോമൻസ് ഒക്കെ ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. സണ്ണി വെയിൻ്റെ കേസ് പറയുമ്പോൾ ഒരു സപ്പോർട്ടിംഗ് കാസ്റ്റ് എന്ന നിലയിലാണ് ഈ ഫിലിമിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും കൊടുത്ത റോള് കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഫിലിമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ അല്ലെങ്കിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റിൽ നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അലൻസിയറിൻ്റെ ക്യാരക്ടറാണെന്ന് പറയണം. കാരണം ഫിലിമിൻ്റെ കോൺസെപ്റ്റുമായിട്ടും ആ ഒരു സ്റ്റോറി ലൈനുമായിട്ടും ഒരു ഡീപ്പായിട്ട് നിൽക്കുന്ന ഒരു കണക്ഷൻ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനുണ്ട്. ആൻഡ് അത് അത്രയും നന്നായിട്ട് ഈ ഫിലിമിൽ അലൻസിയർ ചെയ്തിട്ടുണ്ട്. നമ്പർ 4, ഡോൺ വിൻസെൻറ്റിൻ്റെ മ്യൂസിക്കാണ്. ഈ ഫിലിമിൽ നല്ല കീനായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഡോൺ വിൻസെൻറ്റിൻ്റെ മ്യൂസിക്കാണെന്ന് പറയും. കാരണം ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഈ ഫിലിമിന് അത്രയും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് ഈ ഹൊറർ സെഗ്മെൻറ്റ്സൊക്കെ വരുന്നൊരു ഭാഗത്ത് ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടുവരുന്നൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത്രയും നല്ലതായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല എക്സ്പീരിയൻസൊക്കെ ആ കാര്യത്തിൽ തന്നിരുന്നു. ആൻഡ് മ്യൂസിക്കിൻ്റെ കേസിൽ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ത്രില്ലും കാര്യങ്ങളൊക്കെ അത് തന്നിരുന്നു. നമ്പർ 4, ഈ ഫിലിമിൻ്റെ കോൺസെപ്റ്റാണ്. ഒരു ഹൊറർ ജോണറിനുപരി സയൻറ്റിഫിക്കായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുക എന്നൊരു അപ്രോച്ചും ഈ ഫിലിമിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു പ്രേത സിനിമ വെറുതെ കാണിക്കുക എന്നതിന് പകരം ഹൊറർ ഫിലിമിൽ തന്നെ നല്ല കൺവിൻസിങ് ആവുന്ന കുറച്ച് എലമെൻസൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഈ ഫിലിം ശ്രമിക്കുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് അപ്രോച്ചും നല്ല രീതിയിൽ തന്നെ ഈ ഫിലിമിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. നമ്പർ 6, ലൈറ്റിംഗ്, ക്യാമറ, സിനിമാറ്റോഗ്രാഫി. ഈ ഫിലിമിൽ ചെയ്ത ലൈറ്റിംഗ് സെറ്റപ്പ് എനിക്ക് കൊള്ളാവുന്ന രീതിയിലൊക്കെ തോന്നിയിരുന്നു. കാരണം പല ഷെയ്ഡുകളിലായിട്ട് അത് സെറ്റ് ചെയ്യുമ്പോൾ ഫിലിമിൻ്റെ മിക്ക സെഗ്മെൻസിലും അത് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. ഈ ഫിലിമിൽ പ്രത്യേകിച്ച് ഹൊറർ സെഗ്മെൻസിലോട്ടൊക്കെ കിടക്കുമ്പോൾ അവിടെ വരുന്ന ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് അത്രയും രസമായിട്ട് തോന്നിയിരുന്നു. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാമറ വർക്കുകളൊക്കെ എനിക്ക് അത്രയും കൺവിൻസിങ് ആയിട്ടും തോന്നിയിരുന്നു. എടുത്തു പറയേണ്ട കുറച്ച് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പിന്നെ ഇതൊരു ഹൊറർ ഫിലിം ആയതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ആംഗിളുകളൊക്കെ സെറ്റ് ചെയ്യാൻ ഈ ഫിലിമിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് അത്രയും നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ തോന്നിയിരുന്നു. സിനിമാറ്റോഗ്രാഫിയുടെ കേസ് പറയുമ്പോൾ അതും നല്ല ക്വാളിറ്റിയിലൊക്കെ ഈ ഫിലിമിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഓവറോൾ ചതുർമുഖം എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫിലിം നിങ്ങൾ കിട്ടാവുന്നതിലും ബെസ്റ്റ് സൗണ്ട് എക്സ്പീരിയൻസിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം അത് ഈ ഫിലിമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വല്ലാണ്ട് കിട്ടിയില്ലെങ്കിൽ ഈ ഫിലിമിൻ്റെ പല കാര്യങ്ങളും മിസ്സാവും എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പോൾ അത്രയും നല്ല സൗണ്ട് എക്സ്പീരിയൻസിൽ തന്നെ ഈ ഒരു ഫിലിം കാണാൻ ശ്രമിക്കുക. അങ്ങനെ കണ്ട ഈ ഒരു ഫിലിം നല്ലൊരു എക്സ്പീരിയൻസ് തരും. അതില്ലെങ്കിൽ പല കാര്യങ്ങളും മിസ്സാവും. And നമ്മുടെ Instagram page പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും അതുപോലെ സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും കേടുന്നതാണ്. ഈ ചാനലിൽ പോലും വിടാത്ത റിവ്യൂസ് ഒക്കെ അതിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.